തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതിനുശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന്
ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലയിലേക്ക് എടുത്തു വെക്കണം. ആദ്യം ഒരു വലിയ വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇലയും കൂടി വെച്ചിട്ട് വേണം ഈ ഗ്രേവി ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഗ്രേവിയുടെ ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീൻ കഷ്ണം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഗ്രേവി ഈ മീനിൻ്റെ മുകൾ ഭാഗത്തു കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പം മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈ ഗ്രേവി തേക്കണം. ഇനി ഈ ഇല നാല് ഭാഗത്തേക്കും നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞെടുക്കുന്നത് പോലെ ഇലയിൽ പൊതിയുന്നത് പോലെ ഇത് നന്നായിട്ട് മടക്കി പൊതിഞ്ഞെടുക്കണം. വാഴയിലയുടെ നാരുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ച് ഇത് കെട്ടിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ടോയിൻ നൂലെടുത്താൽ മതി. ഇപ്പം ഞാനിത് നാല് വശവും നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കെട്ടിയെടുക്കണം. ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ഇല വെക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത്. പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ഈ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഓരോ ഭാഗവും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് വശവും 5-5 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഈ വാഴയിലയുടെയും മസാലയുടെയൊക്കെ ഒരു നല്ല മൊരിഞ്ഞൊരു സ്മെല്ലൊക്കെ വരും.